അഞ്ചലിൽ കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും കൃഷിക്ക് വൻ നാശനഷ്ടം. അഞ്ചൽ കരികോൺ കടവറം പുഞ്ചക്കോട മേലായിലെ 10,000-ത്തോളം വരുന്ന വാഴക്കൃഷിയാണ് ശക്തമായി വീശിയടിച്ച കാറ്റിൽ നശിച്ചത്. കർഷകരിൽ പലരും ലോണെടുത്തും പലിശയ്ക്ക് പണം കടം വാങ്ങിയും ഏലാ പാട്ടത്തിനെടുത്തുമാണ് കൃഷി ചെയ്തു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വിളവെടുക്കാൻ തുച്ഛമായ മാസങ്ങൾ മാത്രമുള്ള ഏക്കർ കണക്കിന് വാഴക്കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കരുകോൺ കടവറം പുഞ്ചക്കോണമേലായിലെ വിനോദ്, ജയലാൽ, രാജേന്ദ്രൻ, വിമലൻ, വിശാൽ തുടങ്ങി നിരവധി കർഷകരുടെ വാഴക്കൃഷിയാണ് പൂർണ്ണമായും തകർന്നത്. വെള്ളകൊണ്ട് കൃഷി, അതിന്റെ ബന്ധപ്പെട്ട കൃഷിയാണ് നമ്മുടെ ഉപജീവന മാർഗം. ഇന്നലെ ഉണ്ടായ കാറ്റത്ത് തകർന്ന ഈ വാഴ മൊത്തം പോയി. ഇനിയിപ്പോ ജീവിതം എങ്ങനെ പോകണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കഴിവുണ്ടായാൽ നമുക്ക് ഇനിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്രയൊക്കെ നമുക്ക് കൃഷിയുടെ പാട്ടക്കൂലിയുണ്ട്, സ്വന്തമായ അധ്വാനമാണ് കൂടുതൽ. പിന്നെ ഒത്തിരി ജോലി, രണ്ടു പേര് ജോലിക്കാരുണ്ട്, അവരുടെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ജോലിയില്ല, അവരും ഒക്കെ തന്നെയാണ്. പറ്റുന്നതിനപ്പുറമാണ് കാര്യം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ പ്രകൃതിയുടെ ക്ഷോഭം എല്ലാവരും ഏറ്റിരിക്കുകയാണ്. 400-ഓളം വാഴയാണ് തകർന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കർഷകർ. സർക്കാർ അടിയന്തരമായി തങ്ങളെ സഹായിച്ചില്ലെങ്കിൽ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നും തങ്ങൾ എടുത്തിട്ടുള്ള കാർഷിക ലോണുകൾ തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവും ഇല്ലെന്നും കർഷകർ പറയുന്നു. എല്ലാം വയല് കുറവേ ഉള്ളവരുള്ളൂ, അതെല്ലാം ഒക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തേനെ. എല്ലാവരും ഈ ഉണക്കും പിടിച്ച് എല്ലാം നല്ല രീതിയിലൊക്കെ നോക്കിയും വെള്ളം കോരിയും വെള്ളം ഇല്ലാത്തൊരു വെള്ളം കൊണ്ടുവന്നും ഒക്കെ ഒഴിപ്പിച്ച് ഈ പരിവാക്കിയതാണ്. എല്ലാം കുടം വന്നു എടുത്ത ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലെ സുപ്രഭാതത്തിലുള്ള ആ കൊടുങ്കാറ്റ് എല്ലായിടത്തും ബാധിച്ച് കംപ്ലീറ്റ് വാഴ ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് ഏത്തവാഴൻ കംപ്ലീറ്റ് പോയി. കുറഞ്ഞത് ഒരു 800,000 രൂപയുടെ നാശം നമ്മുടെ ഈ മേഖലയിൽ തന്നെ വന്നു. അത്രയെന്ന് പറഞ്ഞാൽ എല്ലാം ലോൺ എടുത്തൊക്കെ നമ്മുടെ ഇത് മുമ്പോട്ട് കൊണ്ടുപോയതാണ്. ഇതെല്ലാം ഇപ്പൊ ഗതികെട്ടി നിൽക്കുകയാണ്. എല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഉള്ളവർ നിലവാരത്തിൽ നിത്യവർഷമാണ് ഇപ്പോഴത്തെ ഇവിടെ നിൽക്കുന്ന കർഷകരെല്ലാം. അതിലുൾപ്പെടെ നമുക്കുള്ളതും ഇതുപോലെ വാഴത്തിൽ പോയിട്ടുണ്ട്. അതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭവന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയാൽ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ വസ്തുവിന്റെ വസ്തുക്കാർക്ക് അതിന്റെ ലോൺ പോലും അതിനെ കൊടുക്കാനുള്ള സാമ്പത്തികം പോലും ഇല്ലാതെ നിൽക്കുക. എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടില്ല. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. 4 0 4 7 5 2 9 1 2 9 1 6 8 1 2 9 6 9 9 1 6.